എം ജി സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റിന് പുറമെ ബിരുദ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റുകളും കാണാതായി എന്ന സൂചന. കഴിഞ്ഞ മാസമാണ് 100 സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയത്. അതേസമയം പി ജി സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് കാണാതായ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്നത്. പുറത്തു വരാനിരിക്കുന്നത് ഉന്നതതല ഗൂഢാലോചനയെന്ന ഇടത് സംഘടനകൾ ആരോപണമായി രംഗത്ത് വന്നു. സസ്പെൻഷൻ അന്യായമെന്നാണ് കോൺഗ്രസ് അനുകൂല സംഘടനയായ എം ജി യു എംപ്ലോയീസ് യൂണിയന്റെ വാദം. കൃത്യമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്നൊരു അന്വേഷണം കൂടി ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരേണ്ടതുണ്ട്. എം ജി സർവകലാശാല എന്ന് പറയുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മികവ് സമ്പാദിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ മനഃപൂർവ്വം സർവകലാശാലയെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ട് എന്നാണ് സർവകലാശാലയിലെ ഭൂരിപക്ഷം മഹാഭൂരിപക്ഷം ജീവനക്കാരും വിശ്വസിക്കുന്നത്. പ്രതിപക്ഷ സംഘടനയുടെ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന ആൾക്കാരുൾപ്പെടെയാണ് ഇതിൽ കുറ്റക്കാരെന്ന് ഈ സർവകലാശാല പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അത് തുടർന്നുള്ള അന്വേഷണങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് സംഘടന വിശ്വസിക്കുന്നത്. അശ്വിൻ പാലാഴി കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ പറയൂ, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും വിവരങ്ങൾ ഇക്കാര്യത്തിൽ കൂടുതലായി നമുക്ക് ലഭിച്ചോ? എസ് കെ എൻ, കഴിഞ്ഞ ദിവസം സർവകലാശാലയുടെ പ്രാഥമിക അന്വേഷണത്തിൽ 54 ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കണ്ടെത്തിയത്. പക്ഷേ അത് കൂടാതെ 100 ബിരുദ സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റുകൾ കൂടി ഇതിന് മുൻപ് നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബിരുദാനന്തര കോഴ്സുകളുടെ 154 സർട്ടിഫിക്കറ്റ് ഫോർമാറ്റുകളാണ് ഈ കഴിഞ്ഞ 2 മാസത്തിനിടെ എം ജി യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ ഭവനിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നത്, കാണാതായിരിക്കുന്നത്. ഇത് ഗുരുതരമായൊരു സാഹചര്യം തന്നെയാണ്. കാരണം ഹോളോഗ്രാമുകളടക്കമുള്ള സർട്ടിഫിക്കറ്റുകളാണ് ഇതിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഗുരുതര സ്വഭാവം വർദ്ധിപ്പിക്കുന്നത്. അതിൽ വിദ്യാർത്ഥിയുടെ പേരും ഒപ്പം ഈ സർവകലാശാല വൈസ് ചാൻസലറുടെ സിഗ്നേച്ചർ കൂടി ഉൾപ്പെടുത്തിയാൽ അതൊരു യഥാർത്ഥ സർട്ടിഫിക്കറ്റിന് സമാനമായി തോന്നുന്ന രീതിയിലേക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ എത്തുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇതൊരു വലിയ ഗുരുതരമായ സാഹചര്യമായി തന്നെയാണ് യൂണിവേഴ്സിറ്റി അധികൃതർ തന്നെ കാണുന്നത്. ഇതിൻ്റെ റിപ്പോർട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇന്നലെ തന്നെ കൈമാറുകയും ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട 2 പേർ, ഒന്ന് നിലവിലെ സെഷൻ ഓഫീസറും മറ്റൊന്ന് മുൻ സെഷൻ ഓഫീസറുമാണ്. ഇവർ 2 പേരും കോൺഗ്രസ് സംഘടന ആയ ഇവിടുത്തെ എംപ്ലോയീസ് യൂണിയന്റെ സജീവ പ്രവർത്തകരാണ്, നേതാക്കൾ തന്നെയാണ്. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകളുടെ സജീവ നേതാക്കൾ തന്നെയാണ്. ഈ സെഷൻ ഓഫീസറായ മനോജ് തോമസ് ആണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ കാണാതായ വിവരം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് പിന്നാലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില ഇടപെടലുകൾ നടത്തിയ ആളാണ് ഇതിൻ്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2-ാമത് നടപടി നേരിട്ടിരിക്കുന്നത്. 2 പേരും സജീവമായി കോൺഗ്രസ് സംഘടനയുടെ പ്രവർത്തന രംഗത്തുള്ളവരാണ്. അതേസമയം രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു നടപടി, ഈ 2 പേരെയും സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഉണ്ടായത്. അത് ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ്. യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ കോൺഗ്രസുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരെ ഈ നടപടി നേരിടേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചെന്ന അടക്കമുള്ള ആരോപണങ്ങളാണ് കോൺഗ്രസ് സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് കോൺഗ്രസും ആരോപിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് 11:30 കോൺഗ്രസ് സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് നടക്കുന്നുണ്ട്. അപ്പം ഈ വിഷയത്തിൽ വിവിധ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSU സംയുക്തമായി 11:30 യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. ഒപ്പം ABVP മാർച്ചും വരുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ബിരുദ സർട്ടിഫിക്കറ്റുകളുടെ 100 സർട്ടിഫിക്കറ്റ് ഫോർമാറ്റുകൾ കൂടി നഷ്ടപ്പെട്ടു എന്നതാണ്. അതിൽ കൂടി വിശദമായ അന്വേഷണം വരും ദിവസങ്ങളിൽ ഉണ്ടാകും. SK പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.